നമസ്കാരം. പാലാ ബിഷപ്പിന്റെ ജിഹാദികൾക്കെതിരായ പ്രസ്താവനയാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം. അതിനിടയിൽ മറ്റൊരു വിവാദം കൂടി നമ്മൾ കാണുകയുണ്ടായി. കേരള പോലീസിനെ RSS ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന രീതിയിലുള്ള ആനിരാജയുടെ പ്രസ്താവനയാണത്. അതിനെ പിൻപറ്റിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടും രംഗത്ത് വന്നു. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഉറങ്ങാൻ കിടക്കുമ്പോ ചെല്ലേണ്ട ഒരു ദിക്കറുണ്ട്, അതറിയാവുന്ന ഇതൊക്കെ പഠിക്കണം. വിസ്മിക്ക റബ്ബി വലഅത്തു ജംബി വബിക്ക റഫഉഹു എന്ന് പറയുന്ന ദിക്കറില്ലേ, അറിയാവുന്ന എത്ര പേരുണ്ട് കൈവയ്ക്കേ? ഇപ്പോഴത്തെ ആദ്യം പേരുണ്ടാവും, എനിക്കറിയാം, കാരണം മറന്നുപോയതാ നിങ്ങൾ. അതാണ് കൊള്ളാം, ഇത് പഠിക്കണം. ഇത് ചൊല്ലൂല, പ്രവാചകന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന ഭയങ്കര ആൾക്കാരാണ് നമ്മള്, ശരിയല്ലേ? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കാൻ പറയും, വൈകി കിടന്ന് വൈകി എഴുന്നേക്കും, നേരെ തല തിരിച്ച് കാണിക്കൊള്ളു മാത്രം. എന്നിട്ടും നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ പ്രവാചകൻ്റെ അനുയായികളാന്ന് പറയും, നമ്മൾ ഇസ്ലാമാന്ന് പറയും, നമ്മൾ മൂമിനാന്ന് പറയും. ഒമിനന്നാസി മഞ്ഞക്കൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി, ബാക്കി എന്നാ പറയോ? ഒച്ച പറയേ. ഒമാഹും ബി മൂമിനീൻ, രാത്രി നേരത്തെ കിടന്നുറങ്ങി, കിടന്നുറങ്ങാൻ കിടക്കപ്പായിലേക്ക് ചെല്ലുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅ്വിദത്തൈനിയും ഓതി ഊതി ഓതാറുണ്ട, അറിയാമോ അങ്ങനെ സംഭവം? ആയത്തുൽ കുർസി ഓതി, ആമന റസൂൽ ഓതി, വലത്തേക്ക് ചെരിഞ്ഞു കിടന്ന് നേരത്തെ പറഞ്ഞ ആ ദിക്റ് ചൊല്ലി, ബിസ്മിക്ക റബ്ബി വലഅത്തു ജംബി എന്ന ദിക്റ് ചൊല്ലി കിടക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രക്ഷിതാക്കൾ അറിയുന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവും. അതാണ്, അങ്ങനെ വിശ്വാസം ആർജിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താ കുഴപ്പം അറിയോ? ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. വേറെ സ്ഥലത്ത് പറഞ്ഞു, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബം വ ഖൈറുൻ അമല. എൻ്റെ മോനെ ഡൽഹിയിൽ പഠിപ്പിക്കാൻ വിട്ടാളെ, ഇന്ന് മറ്റേ മക്കളെയൊക്കെ വിടുമ്പോൾ നമ്മൾ പേടിക്കണമെന്നാണ് ദൂര സ്ഥലങ്ങളിലേക്ക്. എനിക്കൊരു പേടിയുണ്ടായില്ല, കാരണം എൻ്റെ മോൻ്റെ ഉള്ളിൽ ഖുർആനുണ്ട്. എൻ്റെ മോനൊരു ഹാഫിളാ, അപ്പോൾ എനിക്ക് നല്ല ധൈര്യമാണ്, അവൻ്റെ ഉള്ളൊരു ഖുർആനുണ്ട്. കാരണം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളിൽ ഉത്തമൻ ആരാണ്? നിങ്ങൾ ഉത്തമൻ ആരാ? MBBS പാസ്സായ ആളാ? എൻജിനീയറിംഗ് കഴിഞ്ഞ ആളാ? പിന്നെ ആരാ? പോലീസ് ഉദ്യോഗസ്ഥന്മാരാ? നോ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഖുർആനൊക്കെ ഓതോ? ഓതണം. അതിലെന്താണ് പറയുന്നതെന്ന് തഫ്സീർ നോക്കണം, ഖുർആൻ്റെ പരിഭാഷയുണ്ട്, അത് വായിക്കണം, ഖുർആൻ പഠിക്കണം. കാരണം ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞേ? പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനാണെന്ന്, പ്രവാചകൻ്റെ സ്വഭാവം ഖുർആനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഖുർആൻ നമ്മൾ പഠിക്കണം. ഇത് ഇത്തിരി മുൻപിറങ്ങിയ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്ന ഓരോ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവും, കേരള പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് RSS ആണോ അതോ ജിഹാദികളാണോ എന്ന്. ഒരു മുസ്ലിം മതസംഘടനയുടെ പരിപാടിയിൽ യൂണിഫോമും ഇട്ട് വന്ന് ഖുർആനെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും ക്ലാസ് എടുക്കാനുള്ള ധൈര്യം ഈ പോലീസുകാരന് ആരാണ് പകർന്നു നൽകിയത്? ഇതിലൂടെ വ്യക്തമാവുന്നത് കേരള പോലീസിനെ എത്രയോ മുൻപേ തന്നെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ്. പോലീസ് യൂണിഫോമിനുള്ളിലെ മതസ്നേഹി തൻ്റെ മതക്കാരൻ ഏത് ജിഹാദ് നടത്തിയാലും ഏത് കുറ്റകൃത്യം നടത്തിയാലും അതിനെ മറച്ചു പിടിക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ പറയാൻ കഴിയും.
ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരെ പിടിച്ച് ഖുർആൻ വചനങ്ങൾ ഓതാൻ പറയുന്നതും അങ്ങനെ ഖുർആൻ വചനങ്ങൾ ഓതിയാൽ അവരെ വെറുതെ വിടുകയും ചെയ്യുന്ന മതഭ്രാന്ത് പോലീസ് നടത്തിയത് ഈ കേരളത്തിൽ തന്നെയാണെന്ന് നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതാണ്. അങ്ങനെ കേരള പോലീസിനെ വിഴുങ്ങിയ ജിഹാദികളുടെ കൃത്യമായ തന്ത്രമാണ് RSSനെ ഇതിലേക്ക് വലിച്ചിടുക എന്നതും അതുവഴി തങ്ങളാണ് കേരള പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് എന്ന സത്യം തന്ത്രപൂർവം മറച്ചു പിടിക്കുക എന്നതും പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയോടുകൂടി കൂട്ടി വായിക്കേണ്ട വളരെയധികം ഗൗരവമായ വിഷയം തന്നെയാണ് കേരള പോലീസിലെ ജിഹാദികളുടെ കടന്നുകയറ്റം. ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ഇവിടെ വിളനിലമൊരുക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കാൻ ഇത്തരം പോലീസ് ജിഹാദികൾ വഹിക്കുന്ന പങ്ക് ചെറുതായിരിക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.